ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളും അതുപോലെ എന്തെല്ലാം ദോഷങ്ങളും നോക്കാം. ആർക്കൊക്കെ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുന്നതും അതുപോലെ എങ്ങനെ കഴിക്കേണ്ടതെന്നും അതുപോലെ ഏതൊക്കെ ടൈം നമ്മൾ കഴിച്ചാലാണ് ഏറ്റവും നല്ലതെന്നും നമുക്ക് നോക്കാം. ഏറ്റവും നല്ലത് ഒരാൾ രാവിലെ വെറും വയറ്റിൽ നേന്ത്രപ്പഴം കഴിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നത്. അത് നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ അതിന് ഗുണങ്ങൾ കൂടുതലാണ്. നമ്മൾ ചെറുപഴത്തിനെക്കാട്ടിയൊക്കെ നല്ല ഗുണങ്ങളാണ് നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ. കുട്ടികൾക്കായാലും വലിയവർക്കായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലമാണ് BP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രക്തസമ്മർദ്ദം. അത് കുറയ്ക്കാൻ വെറും വയറ്റിൽ നേന്ത്രപ്പഴം ഡെയിലി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ BP നന്നായിട്ട് കുറഞ്ഞ് നോർമലായി വരുന്നതായിട്ട് നമുക്ക് കാണാം. അമിതവണ്ണം അതേപോലെ വിശപ്പ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നേന്ത്രപ്പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് മാറിക്കിട്ടാനും അതുപോലെ വണ്ണം കുറഞ്ഞു കിട്ടാനും സഹായിക്കുന്നുണ്ട്. ഡിപ്രഷൻ മാറിക്കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത് വഴി. നേന്ത്രപ്പഴം രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നെഞ്ചരിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നേന്ത്രപ്പഴം നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വളരെയധികം സഹായപ്രദമാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ട് അയൺ അടങ്ങിയത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കാനും കൂട്ടുവാനും അതുപോലെ വിളർച്ച പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നുണ്ട്. ദഹന പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ് നേന്ത്രപ്പഴം. നമ്മളെ ഈ ഒരു മലബന്ധം മാറിക്കിട്ടുവാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായ മിനറൽസും പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഊർജം ദിവസം മൊത്തം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ വെറും വയറ്റിൽ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഹൃദയ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നേന്ത്രപ്പഴം ഒരു ദിവസം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിനകത്ത് സോഡിയം വളരെയധികം കുറവാണ്. പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ നന്നായിട്ട് നല്ല അളവിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ BP നിയന്ത്രിച്ച് നിർത്തുന്നു. അതുവഴി തന്നെയാണ് ഹൃദയാരോഗ്യം നിലനിർത്താനും സ്ട്രോക്ക് വരുന്നതും അതുപോലെയുള്ള അസുഖങ്ങളും വരാതിരിക്കാനും സഹായിക്കുന്നത്. LDL ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചു കൊണ്ടുവരാനും നല്ല കൊളസ്ട്രോൾ ആയാലും HDLനെ കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻസും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ B ഉണ്ട്, വിറ്റാമിൻ B6 ഉണ്ട്, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, ബയോട്ടിൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, മാഗനീസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയണും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് വളരെയധികം നല്ലതാണ്. കുട്ടികളുടെ വളർച്ചയെ സഹായിക്കാനും അതുപോലെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്പ്രൂവ് ആക്കുവാനും സഹായിക്കുന്നുണ്ട്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ തടഞ്ഞു നിർത്തി അതിൻ്റെ സെൽസിനെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളതാണ് വയറ്റിലും അതുപോലെ തന്നെ വായയിലൊക്കെ അൾസർ, അതും വരെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നുണ്ട്. ഇത് പതിവായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മത്തിലുള്ള ചുളിവുകളും അതുപോലെ നല്ല തിളക്കമാർന്ന ചർമ്മവും നിറം കൂടുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ B ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ നാഡീ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു. ഏത്തപ്പഴത്തിലുള്ള പൊട്ടാസ്യം ബുദ്ധി വികാസത്തെ സഹായിക്കുന്നു. അതുപോലെ കുട്ടികൾ പഠിക്കാൻ ബാക്കിലായ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നതും അതുപോലെ അവരുടെ ബുദ്ധി വികാസത്തിനും വളരെയധികം നല്ലതാണ്. ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഏറ്റവും നല്ലത് പുഴുങ്ങി കൊടുക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദഹനം പ്രവർത്തനം നടക്കുവാനും അവർക്ക് നന്നായിട്ട് അവരുടെ ശരീരത്തിന് നല്ലതായിട്ട് വരാനും ഏറ്റവും നല്ലത് പുഴുങ്ങി കൊടുക്കുന്നതാണ്. അതുപോലെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം അതുപോലെ തന്നെ പഴുത്തത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ് ഈ ഒരു ഏത്തപ്പഴം. ഡെയിലി നമ്മൾ കഴിക്കുന്നത് വഴി മുടിക്ക് നല്ല ആരോഗ്യവും മുടിൻ്റെ അറ്റം പിളരുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷിച്ച് നിർത്താനും കഴിയും. ഇപ്പോൾ എല്ലാവർക്കും കാണാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിന് തേയ്മാനം എന്ന് പറയും. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏത്തപ്പഴം കഴിക്കുന്നതുകൂടെ മാറിക്കിട്ടുന്നതാണ്. വിറ്റാമിൻ എ നല്ല തരത്തിൽ തന്നെ അടങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികളുടെയായാലും വലിയവർക്കായാലും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ണിൻ്റെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുവാനും നല്ലതാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പഴത്തിൻ്റെ ഗുണങ്ങളാണ്. അതുപോലെ പഴത്തിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാം നോക്കാം. പൊട്ടാസ്യം, അയണും, കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഏത്തപ്പഴം. അതുപോലെ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പഴം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അത് ഹൃദയസ്തംഭനത്തിന് വരെ കാരണമാക്കുന്നുണ്ട്. അതുപോലെ കൂടുതലായി കഴിച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം കൂടാൻ സാധ്യത കൂടുതലാണ്. ഉറക്കം കിട്ടുന്നതാണ് ഏത്തപ്പഴം കഴിക്കുന്നത് വഴി. പക്ഷെ കൂടുതലായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം ഇല്ലാതാക്കുവാനും കഴിയും.
അമിതമായി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങളും തലവേദന അതൊക്കെ കൂട്ടുവാനും ഈ ഒരു പഴം വഴി കഴിയുന്നതാണ്. ഈ പൊട്ടാസ്യം കാൽഷ്യം ഒക്കെ കൂടുതലുണ്ടായതുകൊണ്ട് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.